ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ജീവിതത്തിൽ ചിരിയുടെ പൊൻതിളക്കം സമ്മാനിച്ച വേദിയാണിത്. കഴിഞ്ഞ എത്രയോ അധ്യായങ്ങളിലായിട്ട് നിങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും മനസ്സ് നിറഞ്ഞ് എന്റർടൈൻ ചെയ്യിപ്പിക്കാനുമായിട്ടുള്ളൊരു ഭാഗ്യം ഈ ഒരു വേദിക്കും ഞങ്ങൾക്കും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് മുന്നിൽ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പുത്തൻ അധ്യായം കൂടി ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു ഇൻഡിഗോ പെയിൻസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ പോളി കെയർ. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് താരദമ്പതികളാണ്. അതിപ്രശസ്തയായ ഒരു നർത്തകിയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഷാജു ആൻഡ് ചാന്ദ്നി. ഷാജുവിന്റെ പേര് വിളിക്കാൻ നേരത്തെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഷാജു വളരെ സജീവമായി സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒരു അഭിനേതാവാണ്. ചാന്ദ്നിയുടെ കാര്യത്തിൽ 20 മുമ്പ് നായികയായിരുന്നു, ഇപ്പോ ഒരു അധ്യാപികയാണ്. എത്രയോ വിദ്യാർത്ഥിനികൾക്ക് നൃത്ത ചുവടുകൾ പഠിപ്പിച്ചു കൊടുത്ത് യുവജനോത്സവ വേദികളിൽ അവരെ വിജയികളാക്കി മാറ്റുന്ന ഒരു പ്രതിഭയാണ് ചാന്ദ്നി. പക്ഷേ ചാന്ദ്നിയെ നമുക്കറിയാവുന്ന ചാന്ദ്നി എന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? കളകളം കായലിൽ തുഴതുഴഞ്ഞുവാവളം പൈങ്കിളി പാട്ടുപാടിവാ, പൊളി മിന്നുമോർമദൻ കളിവള്ളമൂന്നി ഞാൻ, മഴയുള്ള രാവിൽ നിന്റെ ചെറുവൺ കുടിലിൻ മുന്നിൽ വന്നു. ഒരുപാട് ചിത്രങ്ങളിലെ നല്ല വേഷങ്ങൾ അഭിനയിച്ച് സജീവമായി നിൽക്കുമ്പോൾ തന്നെ ഷാജു സിനിമാ രംഗത്ത് നിന്നും ആ കരാള ഹസ്തങ്ങളിൽ അമരേണ്ടി വന്നു. ഷാജുവിന് പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് ഏഷ്യാനെറ്റിന്റെ എന്നെ സമയം എന്നൊരു സീരിയലായിരുന്നു ലാസ്റ്റ് ചെയ്ത്. ആ സമയത്ത് അവരെന്നെ തീരുമാനം എടുത്തു, ഇനി അങ്ങോട്ട് ഞാൻ ഡാൻസിൽ സജീവമാവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അത് കഴിഞ്ഞും പൂർത്തിയാവേണ്ട സിനിമകൾ പൂർത്തിയാക്കിയിട്ടത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ചത് അഭിനയിക്കോ അല്ലെങ്കിൽ ഒരിക്കലും വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയല്ല സർ, ഞാന് ശരിക്കും പറഞ്ഞ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. കാരണം എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് മാറുന്നൊരു ഫീലിംഗ് ഇല്ല. ഷാട്ടിനുള്ളതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും എല്ലാം അറിയാറുണ്ട്. അപ്പം അങ്ങനൊരു ഫീൽ എനിക്കില്ല ഞാൻ മാറി നിന്നു എന്നുള്ളത്. പിന്നെ ഞാൻ അഭിനയത്തെ കുറിച്ചൊന്നും ആലോചിക്കാറേ ഇല്ല. കാരണം ഞാൻ എന്റെ ഫീൽഡ് നല്ല ബിസി, ഇപ്പൊ ക്ലാസ്സും ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ചോദിച്ചാലോ ചോദിക്കും. എനിക്ക് ഷാജുവിനെ കാണുമ്പോഴത്തേക്കും പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു ജൂനിയർ ലാലേട്ടൻ, കാരണം എവിടെയോ ഒരു ചരിവ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഒരു ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ എനിക്ക് തോന്നുന്നു ഷാജുവിനാണ്. അത് ശരിക്കും അത് കേൾക്കുമ്പോ ഭയങ്കര ക്രെഡിറ്റ് ഒക്കെ തോന്നാറുണ്ടോ ഷാജുവിനാ? ആദ്യമൊക്കെ ക്രെഡിറ്റ് ആയിരുന്നു, പിന്നീട് അതുകൊണ്ട് ഒരുപാട് വേഷങ്ങൾ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സാദൃശ്യം ഉള്ളതുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അതൊരു പ്ലസും മൈനസും ഒരുപോലെ വന്നപ്പോഴാണ് അതിന്റെ ഒരു ഇത്. നമ്മൾ സ്റ്റേജുകൾ ചെയ്യുമ്പോ ഒക്കെയാണ്, പക്ഷെ നമ്മള് ശബ്ദത്തിൽ പോലും സാമ്യമുണ്ട്. രൂപത്തിനേക്കാൾ ശബ്ദത്തിന്റെ സാമ്യം എനിക്ക് തോന്നുന്നു. മറ്റുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ മോഹൻലാലിന്റെ ശബ്ദം അനുകരിക്കുമ്പോ ഷാജു പലപ്പോഴും ആ ശബ്ദം വരാതിരിക്കാൻ കുറച്ച് മാറ്റി വേറെ ശബ്ദത്തിൽ മിമിക്രി ഞാൻ പുറത്താ കാണിക്കുന്നു. ശരിയാ.
അല്ല, എന്തെങ്കിലും സ്റ്റേജിൽ ചെയ്ത ഏതെങ്കിലും ഇതൊരു കോമഡിയുടെ വേദിയാണ് ശാശനു. എനിക്കിവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും അന്നത്തെ സ്റ്റേജിലൊക്കെ കത്തി നിന്ന് പെർഫോം ചെയ്തോണ്ടിരുന്ന ഒരു ചെറിയൊരു കാര്യം ലാലേട്ടന്റെ ശബ്ദം എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാനായിട്ട്. സ്ഥിരം ചെയ്തോണ്ടിരുന്ന കൂടും കൂട്ടമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ എന്നെ ഗോളയാർപ്പിച്ചു. മിയാറ്റാൻസിന്റെ ഗോളിയ, ഖുറാനകളുടെ ഗോളിയ, സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു, ഊരി തണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ട്? സഫറോ കി സിന്ദഗി ജോ കബി നഹി കതം ഹോ ജാതി. ജയശ്രീടാ, ഇപ്പൊ ലാൽ സാറിന്റെ ശബ്ദം ശാശ്വൻ ഇവിടെ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ ശാശ്വന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ബാക്കി സ്റ്റാറുകളുടെ വോയിസ് കൂടി നമ്മുടെ കോമഡി സ്റ്റാർസിന് വേണ്ടി പ്ലീസ്. ഞാൻ തിക്രോശി സോമാൻ എന്നാണ് ശബ്ദം. കിട്ടുന്നതിൽ പാതി ഫിനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. ഫിനിക്ക് മൂന്ന് മക്കളുണ്ട്. മുത്തവന്റെ പേരാണ് കുത്തൻ. രണ്ടാമത്തെ മകളുടെ പേര് കുട്ടി. മൂന്നാമത്തെ മകളുടെ പേരാണ് ദുത്തൻ. വെള്ളാപ്പള്ളി ഗണേശൻ. അല്ല ജേഷയുടെ, ഇപ്പൊ ഇത്രയും താരങ്ങളുടെ ശബ്ദം നമ്മൾ കേട്ടില്ല. ഇനി ഒരാളെ ഞെട്ടിക്കാനായിട്ട് പോവാണ്. നമ്മളുടെ ഈ ഒരു വേദിയിൽ തന്നെ ദേ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ആറടി പൊക്കത്തിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ഞങ്ങളുടെ അഭിമാനം ലാൽ സാറിന്റെ ശബ്ദം ഇവിടെ ദേ ശാശയുടെ ഒന്ന് കാണിക്കാൻ പോവാണ്. ചെറിയൊരു പീസേ ഉള്ളൂ. സാർ റെഡി? അതൊരു മാസ്റ്റർ പീസ് ഡയലോഗ് ആണല്ലേ. ഒടുക്കത്തെ ഗ്ലാമറാ പന്നി എന്നുള്ള ഇത്. ഇനി ഇന്നസെന്റ് ശബ്ദം അറ്റംപ്റ്റ് ചെയ്യാറുണ്ടോ ശാശയുടെ? ചെയ്യാറില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഞാൻ വേണമെങ്കിൽ ചെയ്യാം മതിയോ? എനിക്ക് ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. ചേച്ചി, ഈ ശാശന്റെ ഈ ടാലന്റ് ആണോ സൗന്ദര്യമാണോ ഏറ്റവും കൂടുതൽ ചേച്ചിനെ ആകർഷിച്ച ഒരു ഘടകം എന്തായിരുന്നു? ആ സമയത്ത് നിങ്ങളുടെ ഇത് എവിടെ തുടങ്ങി? ഒരു ഇഷ്ടം തോന്നാനുള്ള, സത്യം പറയണോ? ഞാന് ഷാട്ടിന്റെ മിമിക്രി കണ്ടിട്ടില്ലായിരുന്നു. അതാണ് ഇഷ്ടപ്പെടാൻ. ഇങ്ങനെ മിമിക്രി ചെയ്യും, അങ്ങനെ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴും പ്രാവശ്യം ഏതോ ഒരു കാസറ്റ് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതൊന്നുമല്ല. അധികമായിട്ട് ഇങ്ങനെ കപ്പിൾസിനെ നമുക്ക് കിട്ടാറില്ല. അത് രണ്ടുപേരും ആക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്കുള്ള ഒരു ചെറിയ ആഗ്രഹമാണ് ഒരു സോങ് നമ്മൾ പ്ലേ ചെയ്ത് തന്ന ഒരു ലാലേട്ടൻ സോങ് ആണെങ്കിൽ ഒരു രണ്ടുപേരെയും അതുമായിട്ട് മൂവ് ചെയ്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. റിയൽ ലൈഫ് കപ്പിൾ ആയത് കൊണ്ടിട്ട് ഓക്കെ. ഗന്ധർവയാമം ഇതുരനഖ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴമാർദിങ്കൾ അറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് പന്തളം മങ്ങാരം കൈരളി കലാ സാംസ്കാരിക വേദിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഭരതനാട്യം, മോഹിനിയാട്ടം, പ്രസംഗം, പ്രസന്നവേഷം, മിമിക്രി, മോണാക്ട്, അങ്ങനെ തുടങ്ങി സകല കലകളുടെയും ഉത്സവമാണ് കലോത്സവങ്ങൾ. ഓരോ കുട്ടികളും പാരന്റ്സും ആ ഒരു വേദിയിൽ എത്തുന്നത് എത്രയോ മാസത്തെ റിഹേഴ്സൽസും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു വലിയൊരു കലോത്സവത്തിന്റെ ഒരു ഡാഷിംഗ് ഇമ്പാക്റ്റുമായിട്ടാണ് നമ്മുടെ ടീം എത്താൻ പോകുന്നത്. കലോത്സവ വേദിയിലെ ആഹാരശീലങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓൺ സ്റ്റേജ് ആഹാരശീലങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു ടീം ഫോർ സ്റ്റാർ.
കേരള ചരിതം പാടാനൊരു ജനകോടികളെ സമസ്ത സുന്ദര മഹത്വമോദാൻ വരുന്നു ഞങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. വേദി ഒന്നിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സംഘനൃത്ത മത്സരം അവസാനിച്ചിരിക്കുകയാണ്. വേദി ഒന്നിൽ യു പി വിഭാഗത്തിന്റെ ലളിതഗാന മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ചെസ് നമ്പർ ലഭിച്ചിട്ടുള്ള മത്സരാർത്ഥികൾ വേദി ഒന്നിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വളരെ നന്നായിട്ട് വരികളൊന്നും തെറ്റാ സൂക്ഷിച്ചു പാടാം. ലളിതഗാന മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ വേദി ഒന്നിൽ നടക്കേണ്ട ലളിതഗാന മത്സരം വേദി രണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. മത്സരാർത്ഥികൾ വേദി രണ്ടിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ലളിതഗാന മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേദി രണ്ടിൽ നടക്കേണ്ട ലളിതഗാന മത്സരം വേദി ആറിലേക്ക് മാറ്റിയിരിക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ വേദി ആറിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ലളിതഗാന മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേദി ആറിൽ ഉച്ചപ്പിടി മത്സരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആയതിനാൽ ലളിതഗാന മത്സരം വേദി ഒമ്പതിലേക്ക് മാറ്റിയിരിക്കുന്നു. ലളിതഗാന മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ വേദി ഒമ്പതിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. കുട്ടാ ഇവിടെ ഇവിടെ എടാ, 12 മണിക്ക് കൂപ്പൻ കൊടുക്കും, 1 മണിക്ക് ചോറ് കൊടുക്കണം. അത് ചോറ് കൊടുത്തില്ലെങ്കിൽ ചുമ്മാ തള്ളമാരൊക്കെ വന്ന് കലവില കലവില നമ്മുടെ തേർന്ന് അലക്കും. അതുകൊണ്ട് വന്ന് ചാടിച്ചാടി ഒന്ന് നിക്ക്, ചാടിച്ചാടി നിക്ക്. ചാടുന്ന കൊള്ളാം, സാമ്പാറി ചാടല്ല, ആവശ്യത്തിന് കിഴങ്ങ് അതിലുണ്ട്. ഇതുപോലെ നനകിഴങ്ങ് അത് വീട്ടിൽ നശിപ്പിക്കരുത് കേട്ടാ. എന്തുകൊണ്ടത് ചെറിയുന്നേ? എടാ സുഭാഷാൻ ഇല്ല, അപ്പൊ ശിഷ്യനായ എനിക്കാണ് വില കേട്ടാ. ഞാൻ പറയുന്ന കേട്ട് ചെയ്യണം. ഒരു അടുക്കള എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാത്രം കഴുകുന്ന ശാന്ത ഇന്ന് വന്നില്ല, അതുകൊണ്ട് ഈ കലവറ ഭയങ്കര ശാന്തത. പിന്നെ ഈ കമത്തി വെച്ചേക്ക് നണ്ടാവ് കാണുമ്പോ ശാന്തി ഞാൻ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നു. ഓയ്യാ കമൺ ബേബി ഓയ്യാ. ഇനി ഞാൻ ഒറ്റയ്ക്ക് കഴുകണമല്ലേ, അത് അടിച്ചിരുന്നെങ്കി ഇത് കഴുകാൻ ഒരു എനർജി ആയേനെ. ഇവനാണെങ്കി വായിക്കറി നോക്കിക്കൊണ്ടു ഇരിക്കുന്നു. എടാ കുട്ടാ, എടാ ഈ പാത്രോടാ, നീ ബാക്കി പോയൊന്ന് കഴുകടാ. പോന്നില്ലേ? ഞാൻ പോയേനെ, ഒരു 8 സുന്ദരിയായ ടീച്ചർമാർ അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ പോകും അവിടെ. ഇതാണ് പറ്റിയ സമയം, സാധനം അടിക്കാൻ പറ്റിയ സമയം. സൂപ്പർ. എന്ന് സാധനം അടിക്കുമ്പോ അങ്ങനെ എന്നെ പൊക്കും, ഇന്ന് എന്നെ പൊക്കരുത്. എന്തടാ എടാ, ടീച്ചർമാര് ഞാൻ ചെന്നപ്പോ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി കാണും കേട്ടോ. ചമ്മി എല്ലടാ എന്ന. അയ്യോ, ഇവിടുത്തെ പ്രിൻസിപ്പാള് വട്ടവിള അച്ഛൻ, അങ്ങനെ പള്ളി പോവാത്തന്നെ എന്നെ തപ്പി നടക്കോ. ഇന്ന് കണ്ടു കഴിഞ്ഞാ എന്നെ കൊല്ലും അങ്ങേരി. എവിടാ ഒന്ന് വിളിക്കുന്നേ? നീ പള്ളി വരത്തില്ല എന്നുള്ളത് സമ്മതിക്കരുത് കേട്ടോ. നീ ഞായറാഴ്ച പള്ളിയിലോട്ട് വന്നൊന്ന് കുംഭസരിക്കണം കേട്ടോ. അച്ഛോ എത്രയോ ആൾക്കാരുണ്ട് അച്ഛോ, ഞാൻ മാത്രം വന്ന് കുംഭസരിക്കണം, അച്ഛൻ എന്താ നിർബന്ധം? എടാ നിന്നെ പോലുള്ള ഞരമ്പുകൾ ചെയ്ത പാവം കുംഭസരിച്ചാ തീരും. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല അച്ഛോ, ഞാൻ ഇപ്പൊ കീറക്കൊക്കെ നിർത്തി. അച്ഛന്മാരുടെ പേരെല്ലാം വികാരി, ഈ അച്ഛനാണെങ്കിൽ ഒരു വികാരവും ഇല്ല. സാമ്പാറും നല്ലപോലെ ഇളക്കണോ അച്ഛാ എന്ന് ചോദിച്ചതാ. നീ സാമ്പാർ ഇളക്കിയോ അവിയൽ ഇളക്കിയോ ചെയ്തോ? പക്ഷെ അച്ഛനായിട്ട് ഇളക്കിയ അടിച്ചതിന്റെ പരിപ്പേ ഇളക്കം. പറഞ്ഞാ ഈ തിരുവസ്ത്രം ഇട്ട് ഊരി കഴിഞ്ഞാൽ എനിക്ക് വേറെ സുഖം കൂടെ ഉണ്ട്, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. മനസ്സിലായോ? സുഖമില്ലടാ. എന്തോന്ന് സുഖം അച്ഛാ, രാവിലെ വരും മാട് കണക്കിട കിടന്ന് പണി, ഇന്നാണെങ്കിൽ ശാന്തയും വന്നില്ല. എടാ പാചകക്കാരൻ സുഖം വന്നില്ലയോ എന്ന് അച്ഛന്റെ അടുത്ത് ഞാൻ ചോദിക്കായിരിക്കോ? ഇവരുന്നവരല്ല സുഖണ്ണനെ തിരക്കുന്നത്, ഞാനാണ് ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്. എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം സുഖണ്ണന്. അതിന് കാര്യമുണ്ടാവേ, ഞാൻ എന്തുമാത്രം പ്രഷർ ചെലുത്തിട്ടാണെന്നറിയോ, ഈ പ്രാവശ്യത്തെ കലോത്സവം നമ്മളെ പള്ളി സ്കൂളിൽ കിട്ടിയത്. പോരാഞ്ഞിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വൃത്തിയും മെനയുള്ള രുചികരമായ ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും ദൂരെയുള്ള കൈപുണ്യ സുഖുവിന് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. സുഖ വരുമ്പോ എന്നെ വിളിക്കാൻ മറക്കണ്ടാട്ടോ. രക്ഷകർത്താക്കളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉച്ചഭക്ഷണത്തിന്റെ കൂപ്പണുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ ചാർജുള്ള അധ്യാപകർ കൂപ്പണുകൾ കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. സദ്യ ഒരുക്കിയിരിക്കുന്നത് പാചക വിദഗ്ധൻ കൈപുണ്യം സുഖു.
ചേട്ടാ കണ്ടോ ആശ മണത്ത് കണ്ടുപിടിക്കുക ചേരുമ്പോ എന്തോ കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ മണക്കം കണ്ട് പുള്ളിയെ പോലീസ് നായയായിട്ട് വിളിച്ചതാ പക്ഷെ മണക്കറിയാത്തോണ്ട് ഈ പട്ടിയെ പറഞ്ഞു വിട്ടു. ഇതിലാരും ഉപ്പിട്ട ഇതിലാരും ഉപ്പിട്ടാര് ഞാൻ ഓക്കെ കൂട്ടിയോങ്ക ഉപ്പ എങ്ങനെയാണോ നോക്ക് ഉപ്പില്ലല്ല ഉപ്പ് ഇല്ല ഐശ്വര്യ അവന്റെ മോൻ കാണു എന്റെ മോഹം എന്തിനു കാണുന്നു ആ ശാന്ത ഇപ്പൊ വന്നേളാ എവിടെ എത്ര തവണ പറഞ്ഞോ ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ കയറുമ്പോ എടാ എന്നെ കളിയാക്കിയാണെങ്കിൽ ആൾക്കാർ കൈപ്പുണ്യ സുഖം എന്നാണ് വിളിക്കുന്നത് ഞാൻ എന്ത് സഖ്യം എന്റെ ആഹാരത്തിനും സ്കൂളിലാണ് ഞാൻ പല പ്രാവശ്യം ഇറങ്ങിറങ്ങും ഞാൻ വേണ്ട പോലെ ഒരു 1000 പ്രാവശ്യം ക്ഷമിച്ച് ഞാൻ എന്ത് സഖ്യം ആഹാരത്തിനും കാണിക്കലാണ്ടല്ലോ ഞാൻ നിക്കാണെന്നെ നോവിച്ച് വിട്ടല്ല ഞാൻ കൊന്നുകളെ പ്രതി പോ മാഞ്ചി പിടിക്കാതാ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല സാധനം അടിക്കാനൊരു വകുപ്പില്ല ആരെ പറ്റിക്കുവാവോ ഇവരെ രണ്ടുപേരും വേദി മൂന്നിൽ കൊണ്ടുവരണേ ഇവരെ രണ്ടുപേരും വേദി ഒമ്പതിലും ഏ മക്കളെ എങ്ങോട്ടേ നല്ലോണം കളിക്കണേട്ടാ ഫസ്റ്റ് നമ്മൾ തന്നെ മേടിച്ചെടുക്കണേ ഏ നല്ലോണം നോക്കണേ മാഷെ കുട്ടികളെയൊക്കെ ടീച്ചറാണല്ലേ അതെ എനിക്കൊരു കാര്യം ചോദിക്കണേ എന്താ പറയാ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സ്റ്റൈഫൻഡ് സ്കോളർഷിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ 550 വരുമോ ഏ പിന്നെ തരാ ജീവിതം പഠിക്കുവാ 550 രൂപ ഒന്ന് പോട അവിടുന്ന് മനസ്സിലാക്കി അത് അതെ ഫുഡിന്റെ കാര്യം എന്തായി എന്റെ അടുത്ത് ചോദിക്കണം അതുകൊണ്ട് ആ കുട്ടിത്താറാവിന്റെ അടുത്ത് വരൂ അതെ കുട്ടിത്താറ ഹലോ ഫുഡിന്റെ കാര്യം എന്തായി സുനിത നാളായി കണ്ടിട്ട് നീ എട്ടാം ക്ലാസ് വെച്ച് പഠിപ്പിർത്തി പോയത് എന്റെ കുഴപ്പമല്ലല്ലോ എട്ടാം ക്ലാസ് വെച്ച് പഠിപ്പിർത്തിയ കാര്യമൊന്നും പറയണ്ട പെട്ടെന്ന് അങ്ങ് അച്ഛൻ തേച്ച് അച്ഛൻ തേക്ക് അച്ഛൻ ഇരുന്നിട്ട് ഇരിപ്പിൽ അങ്ങ് മരിച്ച് അതിനുശേഷം മൊത്തം കടവ് എന്റെ മണ്ടയിൽ വന്നു അങ്ങനെ അന്നോട്ട് അച്ഛന്റെ ജോലിക്ക് തന്നെ ഞാൻ ഇറങ്ങി നീ സുഖമായിട്ടിരിക്കണല്ല പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞോ കല്യാണം ആ വാക്ക് മാത്രം നീ മിണ്ടരുത് പിന്നെ പിരിഞ്ഞ ശേഷം ജീവിതത്തിലൊരു പെണ്ണ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു അത് ഉറപ്പിച്ച ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീട്ടിന്റെ അടുത്ത് സിന്ധു താമസത്തിന് വന്നത് അപ്പൊ കൊള്ളാം ഞാൻ നോക്കിട്ട് നല്ല കൊറ്റ പിന്നെ അവളെ വിറകെ കുറഞ്ഞാണ് നടന്ന് 6 മാസം അവളെ ചേർത്ത് സിന്ധു ഞാൻ വെച്ചു പിന്നെ ശംഖുവത്തിട്ട് അവളെ ആനിയൻ ചേട്ടനും എല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിച്ചെന്റെ കയ്യിലടിച്ചു വിളിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്നാ ശരിയാവില്ല പിന്നെ ഞാൻ നേരെ തമിഴ്നാട് പോയി അവിടെ സ്വക്കലിംഗം എന്ന് പറയുന്ന ഒരു അണ്ണാച്ചിയിലൂടെ ആയിരുന്നു അണ്ണാച്ചിയുടെ ഒരു ഇളയമോള് കൊള്ളാം പിന്നെ ആ കൊച്ചിനെ അങ്ങ് വളച്ചു പിന്നെ പാണ്ഡ്യങ്ങളെല്ലാം കൂടെ എന്നെ അറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അതോടുകൂടി വീട്ടിൽ ഒന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ ഇതുവരെ ഇല്ലാത്ത കാണാത്ത ഒരു പെണ്ണിനെ കെട്ടിച്ചേരാൻ പറഞ്ഞ് അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്ന് സുഖമായിട്ട് ഞാൻ ജീവിച്ചു പിന്നെ എന്നെ ഓർക്കും എനിക്ക് വിഷമാണ് ഞാൻ അന്ന് പോയിട്ടും എനിക്ക് വേണ്ടി മാത്രം നീ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എന്നെ എന്തായിരുന്നു എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൈ അടിപൊളിയായിട്ട് ജീവിക്കും പിന്നെ നിന്റെ ഹസ്ബൻഡാ അയ്യോടാ പാവ മനുഷ്യനടാ കിള്ളി പോലത്തെ ഒരു കെട്ടിയവൻ അല്ലേ കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളില്ലടാ കൂട് നോക്കി അറിഞ്ഞൂടാ അത് കിളി അല്ല കൂട്ടുകാരി ഉണ്ടാകില്ലെന്ന് അങ്ങനെ നീ അറിയും നിന്റെ ഭർത്താവിനെ അറിയായിരിക്കും മുമ്പൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ കലോത്സവം എങ്ങനെയുണ്ട് സത്യം പറയട്ടെടാ ഈ കലോത്സവത്തിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പോണ്ടല്ലോ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ അല്ലേ നമ്മുടെ പണ്ടത്തെ അയ്യോ ഒരു വേദിയിൽ അടുത്ത വേദിക്ക് അടുത്ത വേദിയിൽ മറ്റേ വേദിക്ക് എടാ നിന്റെ ഒരു പാട്ടില്ലേടാ പാട്ട് അയ്യോ അതൊന്ന് പാടടാ എന്താ കാലില്ലടാ നല്ല ആ പാട്ടൊന്ന് പാടടാ നമ്മടെ നിന്റെ മറ്റേ
എസ് പി കിട്ടാൻ പണി കൊടുക്കട്ടാ. ബാലസുബ്രഹ്മണ്യം വെണ്ണിലാമും പെണ്ണു നദിയും തന്നീ സുഖമെൻറ്റു എന്നെ സുഖമെൻറ്റു തവിക്കും തന്നീ സുഖമെൻറ്റു തന്തനാമ സംഘത്തമിഴും പൊങ്കിടും വസന്തം സിന്ധിവരം കുങ്കുമ മുതം എന്തിന് എന്ന മുഖം കണ്ണി മകൾ അരികിൽ അരുന്താ സെവയ്ക്കും കണ്ണി തുണയഴുകിൽ ഇരുന്താ കസക് മുടിയിലും ഇടയിലും അടിയിലും ഉണയിലും അതിശയ സുഖം തരും ആണുങ്ങൾ പിറപ്പിറയാ. ഞാൻ പോയി രണ്ട് പപ്പടം കഴിച്ചിട്ട് വരണം. കണ്ണില്ലൻറ് കാതലും യേശുദാസിന് ഇട്ടൊരു പണി കൊടുക്കട്ടെ. അയ്യോ വേണ്ട, നീ ഇപ്പൊ ഇത് ഇളക്കി സാമ്പാർ. ആ അത് ശരി, അവിടെ എന്തുമാത്രം പിള്ളേരും തള്ളന്മാരും അവിടെ നിന്ന് ബേളം ഉണ്ടാക്കുന്ന ടീച്ചർ ഇവിടെ വന്നിരുന്ന കൂപ്പൺ കൊടുക്കണ്ടേ അവർക്ക്? അതെല്ലായിടത്തും ഈ ടീച്ചർ മാത്രം നോക്കിട്ടല്ല, നിങ്ങൾ ഒരു പി ടി എ പ്രസിഡന്റ് അല്ലേ, നിങ്ങൾക്ക് ആ കാര്യം നോക്കിയാണ്ടാ കൂപ്പൺ നോക്കേണ്ട കാര്യമല്ലേ പറഞ്ഞു. നിനക്ക് കൂപ്പൺ കൊടുത്താൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പം സൗകര്യമില്ല, നിങ്ങൾ പോയി കൊടുക്കാൻ വേണ്ടി. താനെന്നോ ഒരു പി ടി എ പ്രസിഡന്റ്? ടീച്ചർ അങ്ങനെ വിളിക്കാം. അമ്മനെ ഞാൻ പോണ്, കത്തി എടുത്തിട്ട് കുത്തു കൂടാവില്ല. നീ വീട്ടിൽ വാടി, നീ വീട്ടിൽ വാടി. എന്താ പറഞ്ഞ? അവളെ വീട്ടിൽ വെച്ച് കാണാൻ. ഞാൻ വീട്ടിൽ വെച്ച് വിളിക്കാൻ നിയന്ത്രണം. ഓണ ഓടാന്ന് ആട അയ്യട നോക്കിയേ ഈ മുഖത്തൊക്കെ മനുഷ്യൻ നോക്കോടി. അതല്ല പറഞ്ഞത്, എവിടെയെങ്കിലും കണ്ടുവരിച്ചോട്ടാ. എനിക്കൊരുത്തനെ ഒരു വീട്ടിലുണ്ട് പോ ചുമ്മാ ഇരി. അതാരെ മനസ്സിലായ? എനിക്കറിഞ്ഞൂടെ ആര്. ചേട്ടാ സുഖു. ഏത് സുഖു? നമ്മളെ കൂടെ പച്ച സുഖു. മറ്റേ പാചകക്കാരൻ്റെ ഇതാരാ മനസ്സിലായില്ല? ഒന്ന് ഓർത്തോ ഓർത്തോ. ഇല്ല മനസ്സിലായില്ല. സുനീത, സുഗു, സൂസു, ഗോപൻ. കാഞ്ചനത്തുണ്ടി കാതിൽ കേട്ടത് പാട്ടല്ല. എന്റെ പേര് സുനീത, നിന്റെ പേര് സുഗു, അപ്പൊ നമ്മൾ സുസു. സുനീത, സുനീത എനിക്ക് ഇഷ്ടമാണ്. പോടാ, എനിക്ക് നിന്നെ ഒന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടേ ഈ സുഗുവിനെയാ. എടി സുനിതയുടെ കൈ നോടുക, നീ പോട. അയ്യോ സുഗു, നിന്റെ കൈ മുറിഞ്ഞല്ലോ. ഓ സാരമില്ല, ഈ മുറിവ് ഞാൻ എപ്പോ കണ്ടാലും സുനിതനെ ഓർക്കും. വാ സുഗു, ഇനി നമുക്ക് പോകാം. എടാ നീ ഇവിടെ പ്രേമിച്ചു ചേർന്നില്ലേ, ആ കാര്യം ഇവിടെ കെട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ പറഞ്ഞ ചിരി ചിരി പ്രേമെന്ന് പറയാം. കൊച്ചിലെ നീ ചുമ്മാ ഒരു മണിക്ക് പിള്ളേർക്ക് ആഹാരം കൊടുക്കാം. ഒരു മുറവ് തടിമാടൻ. നീ പട, പണി ഞാൻ തരാം. പിന്നെ ആന്റി മോളോട് ഒരു കാര്യം പറയാം, അമ്മയെ വെറുതെ നാണം കെടുത്തെടുത്ത് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ട് വന്നാ ആന്റി വലിയൊരു ഐസ്ക്രീം മേടിച്ചു തരും. എന്ന ചേച്ചി പറയണേ, അപ്പൊ ചേച്ചിന്റെ കൊച്ചിന് പ്രൈസ് വേണ്ടേ? ഏ മോനെ, അമ്മ അവളോട് പറഞ്ഞത് ഒന്നും നീ കേക്കണ്ട, ആന്റി പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രൈസേ മേടിച്ചു വരാൻ പറ്റുള്ളൂ, ഉറപ്പല്ലേ? അയ്യോ എന്റെ ആനി മോളെ, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് നിന്റെ മോക്ക് കിട്ടുന്നതല്ലേ സന്തോഷം. വേണ്ട, എനിക്ക് ചേച്ചിന്റെ മോനെ കിട്ടുന്നതാണ് എന്റെ സന്തോഷം, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. അയ്യോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വരുന്ന വഴിക്ക് നീലേശ്വരം അമ്പലത്തിൽ വഴിപാട് കിട്ടാതെ വന്ന് നിന്റെ മോക്ക് തന്നെ പ്രൈസ് കിട്ടും. അയ്യോ ഞാൻ ഈ വരുന്ന വഴിക്ക് പള്ളിയിൽ മെഴുകുതി കത്തിച്ചിട്ടാ വരുന്നത്. അയ്യോ എന്താണ് നിനക്ക് സ്നേഹം? അങ്ങോട്ട് മാറിയിരിക്കും, കാരണം തേൻ ഒഴിച്ച് സാമ്പാറിലൂല്ലോ, അതുകൊണ്ട്. എന്താ സംഭവം മനസ്സിലായില്ലേ? ഇല്ല അതെ, എന്റെ വീട് ഇവിടെ, എന്റെ വീട് ഇവിടെ, ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല ഇത്ര ഇല്ല.
അടുക്കട്ടെ, ഒരു വീട്ടിൽ താമസിക്കില്ലേ? അത്ര ഇല്ല, ഇവിടെ ഒരു മതിലുണ്ട്. ആ മതില് പൊളിച്ചാലോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഒരു ദിവസം, വീടിന് തറക്കല്ലിട്ടത് ഒരു ദിവസം, പാല് വെച്ചത് ഒരു ദിവസം, പ്രസവം ഒരു ദിവസം. മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ മക്കൾ ഒരുമിച്ച് മത്സരിക്കാൻ പോകണം. അവർ ജസ്റ്റ് നമ്പർ നോക്ക്, 11-12. അതിൽ പോലും എന്തൊരു തീരെ വയ്യല്ലേ. നോക്ക്, നമുക്ക് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ മത്സരത്തിന് കൊണ്ടുപോകാം. മക്കളെ വാ, പെട്ടെന്ന് പെട്ടെന്ന് ഓടു ഓടു ഓടു. ഹേ ദേഹണക്കാരാ, ഈ സമ്മാനം ഞാനീ എടുക്കും. ഏ സമ്മാനം ഞാനീ എടുക്കും. സാറെന്തിനാ സമ്മാനം എടുക്കണ? സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കാമെങ്കിൽ എനിക്ക് സമ്മാനവും എടുക്കാം. വരൂ കുട്ടികളെ, നിങ്ങൾ ഇവിടെ പോയി കിടന്നു തന്നേരം. ഒന്നിനൊരു ചിട്ടയില്ലല്ലോ കുട്ടികളെ. നോക്കൂ, അപ്പൊ നമുക്ക് ഡാൻസ് ആരംഭിക്കാം. കഴിവൊക്കെ പ്രാർത്ഥിക്കാം. ഭഗവാനെ, എന്റെ കുട്ടികളുടെ ഡാൻസ് അപ്പൊ ഞാൻ പാട്ടിടും. ഓക്കെ, റെഡി, 1, 2, 3. ഞാൻ പറയുമ്പോ പാട്ട് കേണ ശ്രദ്ധിക്കൂ. നോക്കൂ, ആ പാട്ടിടൂ, 1, 2, 3. നല്ല രീതിയിലുള്ള കേട്ടോ. കുറച്ച് വെള്ളം താ, കുറച്ച് വെള്ളം താ. അതെ, ഈ വ്യാധി 9 എവിടെയാണ്? 9 9 എവിടെയാണ് വ്യാധി? 9 വ്യാധി അറിഞ്ഞൂടാ വ്യാധി. ആരോട് ചോദിക്കും? ഹലോ ഹലോ, ഈ 9 ആക്ഷേപിക്കുന്നു. 9 എന്ന് പറയുന്നത് ആക്ഷേപിക്കുന്ന. എനിക്ക് തോന്നുന്നത് ഈ റോഡിന്റെ അപ്പുറം ഒരു വേദിയുണ്ട്. റോഡിന്റെ അപ്പുറം ഒരു അര കിലോമീറ്റർ മറ്റേ ഗേൾസ് ഹൈസ്കൂൾ. ആ അതെ, അവിടെ സമയമായി. ഫ്രാൻസിസ് മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫലപ്രഖ്യാപനമാണ്. ഫസ്റ്റ് പ്രൈസ് ചെസ്റ്റ് നമ്പർ 1-1, സെക്കൻഡ് പ്രൈസ് ചെസ്റ്റ് നമ്പർ 4-6. അയ്യോ, എന്റെ കൊച്ചിനെ കിട്ടി! അയ്യോ, ആ മുത്ത് എന്റെ ഈശ്വരാ, എനിക്ക് വയ്യ, എന്റെ തക്കനെ കുട്ടി. ഇവിടെ മാറി നടയടാ, അന്നെ മോങ്ങണ ചീങ്കാൻ ചീങ്കാണി ഒഴിപ്പിച്ചോണ്ട് നടക്കണമായി. അവിടെ അങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് കുണ്ട കണ്ണു ഉരുട്ടി എന്നെ വായിക്കൊണ്ടിരുന്നു. ആളുകളെല്ലാം നാണം കെട്ട് നാറി. ഞാൻ വീട്ടിൽ വാ, നിന്നെ കാണിച്ചു തരാം. ഞാൻ വീട്ടില് ഇവിടെ ഓരോരുത്തർ വെറുതെ നിന്നവർക്കൊക്കെ പ്രൈസും കിട്ടി അങ്ങ് സന്തോഷം. അയ്യോ, ഹലോ, ആ ചേട്ടാ, നമ്മുടെ കൊച്ചിനെന്നെ വെച്ചിട്ട് ആ ഇടക്ക് മേടിച്ച് എല്ലാവർക്കും കൊടുക്കേട്ടോ. ആ അതിനൊന്നും കിട്ടിയില്ല, ചമ്മി നാരി അവിടെ മാറി നിൽക്കുന്നുണ്ട്. അന്ന് ശരി, വെച്ചോ.
അതെ, നീ ഒരു മൈക്ക് സെറ്റ് എടുത്ത് വിളിച്ച് കൂവ്. ഇങ്ങനെ കൊട്ടി ഘോഷിക്കാൻ നിന്റെ മോക്ക് ഓസ്കാർ അവാർഡ് ഒന്നല്ലല്ലോ കിട്ടിയത്. ഇത്തിരി പോകുന്ന ഒരു ട്രോഫിക്ക് ആയിട്ട് തന്നെയല്ലേ നീ മത്സരിച്ചത്? എന്റെ കൊച്ചു നല്ലോണം അഭിനയിച്ചിട്ട് എന്നെ കിട്ടിയത്. അയ്യടി, ആര് അഭിനയിച്ചിട്ട് പ്രൈസ് കിട്ടിയെന്നെ? അതെ, നീ ആ അവിടെ ആറുകളാൻ ഇരുന്ന് ആ പെട്ട തലേനെ നോക്കിട്ടെ. നീ കണ്ണും കയ്യൊക്കെ കാണിച്ചിട്ട് എന്നടി അവന് പ്രൈസ് നിനക്ക് തന്നതെന്ന് എനിക്കറിയാം. അത് നിന്റെ കള്ളവാപ്പിളയല്ലേടി ആണെങ്കിൽ കണക്കായി പോയി. ആ നിന്റെ കള്ളവാപ്പിളയെ ഞാൻ ഒന്ന് പോയി കാണിട്ട് എന്റെ കൊച്ചിന് എന്ത് പ്രൈസ് തരാത്തത് എനിക്ക് പറഞ്ഞേ. ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. വെള്ളധാരി അവിടോട്ട് ഇരി, ഒരു കാര്യം പറയട്ടെ. ഇരി കാര്യം പറ. ഇയാടെ പെണ്ണും പിള്ളയില്ലേ ടീച്ചറ് ഇത്ര നേരം അവിടെ ഇപ്പോണ്ടായിരുന്നു. അവനാണ് പറഞ്ഞത് കണ്ടില്ലെന്ന്. കണ്ടില്ലെന്നോ? അണ്ണ, ഞാൻ അണ്ണന്റെ നല്ലതിന് വേണ്ടി പറയാണ്. ശിവൻ ഈ പരിസരത്ത് പലയിടത്തും പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടെന്നാ. അങ്ങനെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. സത്യം. പിന്നെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നുണ്ട്. അതെങ്ങനെ? അവന്റെ ഒരു സാധനം ഉണ്ട്. എന്തൊരു സാധനം? യന്ത്രം, വശീകരണ യന്ത്രം. വശീകരണ യന്ത്രം? ആ ചുമ്മാ പോയാണ് അങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ടാണ് വിശ്വസിക്കില്ല. എനിക്ക് വിശ്വാസമല്ല. വിശ്വാസത്തിന് ഇനി ആരെ ഒന്ന് കാണുന്നില്ലല്ലേ. ആ പള്ളിയിൽ അച്ഛന്റെ വാക്കിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അണ്ണന് മനസ്സിലാവോ? അച്ഛൻ വരുന്നുണ്ട്. ഞാൻ ചോദിക്കാം, പെൺ വിഷയത്തി അവ എങ്ങനെയാണെന്ന് അറിയണം അല്ലേ? ചോദിക്കാം. അച്ഛോ, അച്ഛോ, എന്നാടാ മാമച്ചാ? ഞാൻ പറഞ്ഞു ഇവിടത്തെ എല്ലാ വീട്ടിലും പാചകം സുഖമുണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അവൻ വിശ്വസിക്കുന്നില്ല. അയാൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോ. എടാ ഗോപ, ഇവൻ പറഞ്ഞ കറക്റ്റ് അല്ലയോ? ഈ ഇടവകയിൽ എല്ലാ വീട്ടിലും ഞാനല്ലേ അവനെ കൊണ്ടാക്കുന്നത്, അച്ഛനെ കൊണ്ടാക്കുന്നത്. പിന്നെ അവൻ പോവാത്ത വീടുകളുണ്ടോ? എങ്ങനെയുണ്ട്? പിന്നെ വേറൊരു കാര്യം, അവൻ വന്നപ്പോ തന്നെ നിങ്ങളുടെ ഭാര്യ അവൻ നോട്ടവിട്ട് കാര്യമായിട്ട്. അത് ഈ അച്ഛൻ അറിയാം, മറച്ചു വെക്കുന്നതാണ്. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. അച്ഛന്റെ വായി തന്നെ കേൾപ്പിക്കാം. സംശയമുണ്ട്. പിന്നെ അച്ഛോ, പിന്നെ സാമ്പാറിൽ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, ആരും അറിഞ്ഞില്ല. പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു. അച്ഛൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ആരടാ ഈ ഉപ്പൊക്കെ കൂട്ടി? ബാബാ, ഓ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അച്ഛൻ. ഞാൻ സമാധാനപ്പെടു. സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചു. പറഞ്ഞ മനസ്സിലായി. ഇതിപ്പം പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രീത്യ പ്രസിഡന്റ് ആയി നിനക്ക് നാണക്കേടല്ലയോ? ഈ സ്കൂളിന് നാണക്കേടല്ലയോ? ഇതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് എനിക്ക് നാണക്കേടല്ലയോ? പറഞ്ഞത് എന്റെ ഭാര്യ പഠിപ്പിക്കുന്ന സ്കൂളല്ലയോ ഇത്? അപ്പൊ അവർക്കൊക്കെ നാണക്കേടല്ലയോ? അവർക്കൊക്കെ നാണം കെടാം. ഞാൻ നാണം കെടുന്നതിന് ഒരു വിഷയവും. ഈ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം അങ്ങനെ സാധിക്കും. ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ച? എനിക്ക് വിശ്വാസമില്ല. അത് മാറും. കാണാ, അങ്ങോട്ട് നോക്ക്. അതെ, പിന്നെ ചാർജർ ഉണ്ടോടാ? ചാർജർ അവിടെ ഉണ്ട്. എന്റെ ഫോൺ ആള് തൊട്ട് ഫോൺ വന്നിട്ട് ഓഫ് ആയി പോയിടാ. അണ്ണന്റെ ചാർജർ എന്തി? ചാർജർ ബാഗിനകത്ത് അടച്ചു വെച്ചേക്കുന്നു. അവിടെ വെച്ചോ. ആണുങ്ങൾ ഇതാ ചാർജർ കൊടുക്കും. ഇവനെ കൈകൂടെ പിടികൂടുന്ന കൊല്ലാൻ നമുക്ക് സമയം. എന്നവന്റെ കപാലം പൊളക്ക് രണ്ടെണ്ണം കൊടണ്ണോ? അവനെ കൊല്ല, എനിക്ക് തടി വേണം. തടിയാ? അവനെ മണ്ട അറിഞ്ഞ് കീറണം എനിക്ക്. തടി ഞാൻ എടുത്തരാം. അണ്ണ ക്ഷമിക്ക്. എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിക്കണല്ല. അയ്യേ സുഖണ്ണ, ഒരു വലിയ നീളമുള്ള കമ്പ് കിട്ടുവോ? എനിക്കല്ല, പി ടി പ്രസിഡന്റ് അറിയാമായിരുന്നാ. ഇതാണോ ടീച്ചർ? എനിക്കാണ് പങ്കിട്ടെടുക്കുന്ന കണ്ട ഞായറാഴ്ച മറ്റേ ഇറച്ചി പങ്കിടുന്ന പോലെ സംഭവം. ഇപ്പൊ എല്ലാം പൊളിഞ്ഞല്ല. നീ ഇവിടെ വാടി, നീ ഇങ്ങ് വാടി. വേണ്ട, നീ മിണ്ടല്ലോ. വേണ്ട, എനിക്കിവിടെ വേണ്ട, എനിക്കിവിടെ വേണ്ട. ഡൈവോഴ്സ് ഇവന്റെ കൂടെ ജീവിച്ചു. ഇവനോട് മദ്യമല്ല വിളിച്ചു. എന്താ അദ്ദേഹം കോപ്പൊന്നും വരിച്ചില്ല. ഇടാ കൂടെപ്പുറപ്പിനെ പോലെ കണ്ടല്ലേടാ. ആ പഴയ ലൈന് നീ ഇപ്പോഴും ഇങ്ങോട്ട്
അനാവശ്യം പറയല്ലോ. കൊണ്ടുപോടാ ഇവിടെ, എനിക്ക് ഇവിടെ വേണ്ട, കൊണ്ടുപോകും. എനിക്ക് ഇവിടെ വേണ്ട, അവന്റെ ജീവിക്കാൻ അച്ഛനോട് അറിയാന്നുള്ള കേസല്ലേ? എന്തോന്ന് അച്ഛൻ പറയുന്നതായിരുന്നു, സുഖു എല്ലാം മറ്റേ സ്വറ്റപ്പാണ്, അവനെല്ലാം നാട്ടുകാരും എല്ലാ വീടും കാര്യങ്ങളൊക്കെ സുഖ സ്വറ്റപ്പാണെന്ന്. അവൻ മാത്രം ഇവൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സുഖുവിന്റെ പാചകം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ അഗ്രഹ എങ്ങനാന്ന് പറഞ്ഞു. ആ അതിനിപ്പോ എന്ത് കുഴപ്പമുണ്ട്? തെറ്റല്ലോ, പറഞ്ഞല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. ഇവൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു സാമ്പാറിന് ഇത്തിരി ഉപ്പ് കൂടിപ്പോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ആരോടും പറയണ്ട, സുഖം വരട്ടെ, അവന് ഒതുക്കത്തില് അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞു. അതിനിപ്പോ കുഴപ്പമെന്താണേ? ഇപ്പൊ ഇവൻ എന്റെ അടുത്ത് എന്ത് പറഞ്ഞു? കുളമായിട്ട് പഴയല്ല എന്നൊക്കെ ആണെന്ന് പറഞ്ഞത് അവൻ. എടാ ഞാനൊന്നും ഉണ്ടാക്കിയില്ല, ചുമ്മാ വേണ്ടാത്തൊന്നും പറഞ്ഞു ഉണ്ടാക്കില്ല. മദ്യപിച്ച് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു വലിയ പ്രശ്നത്തിലേ തീരുവളന്ന്. വെള്ളം അടിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ അടിച്ച്. അപ്പൊ ആ വൈരാഗ്യത്തിന് ഞാനൊരു കള്ളം പറഞ്ഞ്, അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ അറിഞ്ഞ. ഒരു കുടുംബം ഞാൻ ഈ തിരുവസ്ത്രം ഇട്ടേക്കുന്നുണ്ട്, എനിക്ക് ഇതിനെ അടിക്കാൻ വയ്യ. പിന്നെ വേറൊരു കാര്യം നമ്മളെ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ മക്കളെ, കൂട്ടം തെറ്റി പോവനെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടി നേർവഴിക്ക് നയിക്കണമെന്ന്. അതുകൊണ്ട് ഇവനെ അന്യനായിട്ട് അകറ്റി നിർത്തരുത്, നമ്മളെ കൂട്ടത്തിൽ തന്നെ കൂട്ടാം. മക്കളെ നമ്മക്ക് ഒരിടം വരെ ഒന്ന് പോയാലോടാ. ലഹരിവ് മോചന കേന്ദ്രത്തിൽ നിന്നെ അവരിട്ട് ഞാൻ നേരെ ഇവന്റെ വെള്ളവടി ഞാൻ നിർത്തരാം. നിങ്ങൾ വന്നപ്പോ എന്ത് സ്നേഹമായിരുന്നു? ഈ മത്സരമൊക്കെ ഒരു ദിവസം കൊണ്ട് ചേരും. ഈ എല്ലാ മത്സരത്തിലും വിജയിച്ചിട്ടല്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാർ ഒന്നും ആയത്. മര്യാദ ഒക്കെ ജീവിക്കാൻ നോക്കും. സ്നേഹത്തോടെ പോയി ജീവിക്ക കേട്ടാ, ഒരു കാര്യം ഇല്ലാതെ. നീ പോളിയ, നീ പോളിയ, ആവശ്യമില്ല. അളിയാ നീ പോ, നീ പോ. സുനിതേ, 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 എന്തെങ്കിലും ഒന്ന് പറ സുനിതേ. നീ ഞാൻ എന്ത് പറയാനേട്ടോ? ഏതോ ഒരു കള്ളൂടി എന്താ പറഞ്ഞപ്പോഴേക്കും. ഇടി ഞാൻ വിചാരിച്ചു നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായില്ലേ, പിള്ളേരൊന്നും ഇല്ലാത്തോണ്ട് അതിന്റെയും കൂടെ ദേഷ്യം കാണുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആരുടെ കൂടെ ഇറങ്ങി പോകുന്നു വിചാരിച്ചോ? നിങ്ങളുടെ ആടെ പറഞ്ഞ എനിക്ക് കുട്ടികളില്ലെന്ന്. ഈ സ്കൂള് മോഹൻ എന്റെ കുട്ടികളെ കേട്ടോ, സ്വന്തം മക്കളായിട്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഞാൻ വേറൊരു പെണ്ണ് മാത്രല്ല, ഒരു അധ്യാപികൻ കൂടിയാ. ഈ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു അധ്യാപിക. എന്റെ കുട്ടികളുടെ മുമ്പിൽ ഞാൻ വഴിമഴിച്ച് നടന്ന അവര് പിന്നെ എങ്ങനെ നടക്കും ചേട്ടാ? വേണ്ടേട്ടാ, സംശയം തോന്നിയാലേ പിന്നെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ സുനിത, നീ എന്തെങ്കിലും പറ, എന്തെങ്കിലും പറ. എന്റെ കൈ പിടിച്ച് ഉൾക്കാണ്ട പോയി ആ കൂപ്പന്റെ കാര്യം നോക്കാം അങ്ങോട്ട്. അല്ല പിന്നെ സാറേ, ഓടി ഓടി ഒരു പരിവായി ഇവിടെ കലാമത്സരം ഒന്നും പറഞ്ഞാണ് വന്നത്. അവസാനം ഇപ്പൊ കായിക മത്സരമായി, ഞങ്ങൾ വിട്ടു പോവാ. ലളിതഗാന മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വേദി 9 നടത്താനിരുന്ന ലളിതഗാന മത്സരം ആദ്യം നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ വേദി 1 എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. കലാലയങ്ങളും കലോത്സവങ്ങളും ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള ഓട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. നല്ല രസമായിരുന്നു കേട്ടോ. ശ്യാമിന്റെ ഡാൻസ് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല, ഗംഭീരമായ ഡാൻസ്. ജിഷോയുടെ ആ പാട്ട് അതിഗംഭീരമായിരുന്നു. പിന്നെ അശ്വതി, ഗ്രീഷ്മ അമ്മമാര് തമ്മിലുള്ള അടി, അതവര് നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ സുധീഷിന്റെ പാചക സഹായിയായിട്ടുള്ള സുധീഷ് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. സുധീഷ് ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. സുധീഷ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യം വളരെ നോർമലായിട്ട് വന്നു, പിന്നെ ശരിക്കും ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് നന്നായിട്ട് ചെയ്തു. ഗെറ്റപ്പ് ഒക്കെ നന്നായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല സ്കിറ്റ്. കൺഗ്രാറ്റ്സ്.
ഒരു 60 വർഷം പിന്നിലേക്ക് എന്നെ കൊണ്ടുപോയി. 10-12 വയസ്സ് ഉള്ള കാലത്ത് ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഞാൻ ഡാൻസ് ചെയ്യുകയും ഡാൻസ് ചെയ്ത ആ വരികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അതൊന്ന് ചൊല്ലാം. നാടിന്റെ കാവ്യോജല ചരിതമെഴുതുവാൻ വന്നാലും വളരുന്ന കാവ്യകാര, നാടിന്റെ കാവ്യോജല ചരിതമെഴുതുവാൻ വന്നാലും വളരുന്ന കാവ്യകാര, തിണ്ടിമി തിമി തിണ്ടിമി തിമി തിണ്ടിമി തിമി തിണ്ടിമി തിണ്ടിമി തിമി തിണ്ടിമി തിമി തിണ്ടിമി തിമി തിണ്ടിമി, സ്വാതന്ത്ര്യ പൊന്നളിയിൽ വാലൂറും പുഞ്ചിരിയിൽ ഉയരട്ടെ വളരട്ടെ. എനിക്ക് അത്രയൊക്കെ ഓർമ്മയുള്ളൂ. ഡാൻസ് മാഷ് ശ്യാം, അദ്ദേഹം നമ്മൾ പല സ്കിറ്റുകളിലും കണ്ടിട്ടും ഇത്രയും നന്നായിട്ട് അദ്ദേഹം അവരുടെ കൂടെ നൃത്തം ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. അതുപോലെ നമ്മുടെ PTI പ്രസിഡന്റ് പ്രസാദ്, അവര് അവരുടെ കുട്ടികളായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് പോയി, നമ്മൾ അങ്ങനെ അങ്ങോട്ട് അവരുടെ കൂടെ പോയി എന്നുള്ളതാണ്. ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്, വളരെ രസമായിരിക്കുന്നു. അത്ര എനിക്ക് പറയാം. ഈ ജില്ലാ യുവജനോത്സവം അല്ലെങ്കിൽ സംസ്ഥാനതല യുവജനോത്സവം എന്ന് പറയുന്നത് ഒരു വലിയ ക്യാൻവാസ് ആണ്. അത് അവതരിപ്പിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ലോജിക് ഒന്നും തെറ്റാതെ ഇവിടെ ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തതിന് ഒരു വലിയ കയ്യടി കൊടുക്കും. ഓരോ വ്യക്തി വരുന്നു, അധ്യാപകരെ എല്ലാം റെപ്രസെന്റ് ചെയ്ത് ഈ അച്ഛൻ മാത്രം മതി, ശർമ്മ അവതരിപ്പിച്ച അധ്യാപകൻ മാത്രം മതി, ആ അധ്യാപകരുടെ ഫീലിംഗ് നമുക്ക് കൊണ്ടുവരും. ബാല്യകാല പ്രേമത്തിന്റെ മനോഹരമായ ചില നിമിഷങ്ങൾ, അതിന് പശ്ചാത്തലമായി ആ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 2-3 കുട്ടികൾ വരുന്നു. പ്രസാദിന്റെ ആ ചെറുപ്പവും അതേ വണ്ണത്തിലുള്ള ഒരു പയ്യനെ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. മദ്യം എന്നുള്ളത് എവിടെയാണെങ്കിലും വിപത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ച് ഫലിപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ ഡയലോഗ് എന്ന് പറയുന്നത് സൂര്യ പറയുന്ന ഡയലോഗാണ്. ഞാൻ വെറും ഒരു ഭാര്യ മാത്രമല്ല ചേട്ടാ, ഞാൻ ഒരു അധ്യാപിക കൂടെയാണ്. ഒരു നല്ല സ്കിറ്റ് കണ്ടതിന്റെ സംതൃപ്തിയോടെ ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. സുധീഷ്, ശരിക്കും ആ തുടക്കത്തിൽ തന്നെ ആ മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അഭിനയിക്കുന്ന ചില ആൾക്കാരെ നമ്മളെ മുഖം കൊടുക്കാണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറി ഇങ്ങനെ, അതൊക്കെ എന്ത് നാച്ചുറൽ ആയിട്ട്, അത് ഉഗ്രനായിരുന്നു. അതേപോലെ പ്രസാദിന്റെ ഭർത്താവും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പിണക്കം മാറ്റുന്നതും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട്. ഡാൻസ് മാസ്റ്ററിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണോ, ആ ഡാൻസിന് കൊടുക്കണം. ഞാൻ ചിരിച്ച് ചത്തു. അത് ഉഗ്രനായിരുന്നു. ജിഷോ എന്തു പറയാനാ, വീണ്ടും ജിഷയ്ക്ക് 1000 ചക്കര ഉമ്മ. ഓൾ ദ ബെസ്റ്റ്. സുബോ, കുഞ്ഞു മക്കളെയും അതുപോലെ തന്നെ ഈ ഒരു സ്കിറ്റിൽ പങ്കെടുത്ത ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഒരുമിച്ച് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് തോന്നുന്നു ഷാജടാ? ഞാൻ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാറിൽ വരുന്നത്. പക്ഷെ ഇത്രയും നല്ല കലാകാരന്മാർ ഒരുമിച്ച് കാണുന്ന ഒരു വേദി ആദ്യമായിട്ടാണ്. എന്നും കാണുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർ. ഇവിടെ 4-star എന്നാണ് പേരെങ്കിലും ആക്ച്വലി എല്ലാവരും താരങ്ങളാണ്. ഇതുപോലെ നല്ല പെർഫോമൻസ് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ശരിക്കും ഒരു ലൈവായിട്ട് ഒരു സ്കിറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കണ്ടപ്പം. ചെറിയ മക്കൾ പോലും ആ നിങ്ങൾ ആ ഇടയിൽ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത സ്ഥലത്ത് ആ കുട്ടികളുടെ എൻട്രി, കറക്റ്റ് എൻട്രി, ആ ചെറിയ 3 മക്കൾ ഭയങ്കര ലൈവായിട്ട് പെർഫോം ചെയ്ത് അവര് വളരെ എക്സ്പേർട്ടായിട്ട് നന്നായി ചെയ്തു. അപ്പം അത് ഫുൾ ടോട്ടൽ ടീമിന്റെ പെർഫോമൻസ് തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷം തോന്നി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാനിതാ ഇന്നത്തെ ഈ ഒരു ആഹാര ശീലങ്ങൾ എന്ന റൗണ്ടിന്റെ മാർക്സ് കൂടി ചോദിക്കാൻ പോകുന്നത്. റെഡി ലാൽ സർ, ഓൺ 25 out of 25. എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ടീം 4 stars ലഭിക്കുന്നു 99 on 100. ഇപ്പോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല മാർക്സ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ആർ ലവ് അങ്ങോട്ട് തരാൻ പോവാണ്. ഇത് നൽകുന്നതിന് വേണ്ടി ശാശേനും ശേഷീനെയും കൂടി ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിങ്ങൾ ഈ വേദിയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഇൻഡിഗോ പെയിൻസ് സ്പോൺസർ ചെയ്യുന്ന MS ധോണി സൈൻ ചെയ്ത ബാറ്റും ഒപ്പം തന്നെ ഇൻഡിഗോ പെയിൻസിന്റെ ഇംപ്രിന്റഡ് ടീഷർട്ടുമാണ്. ശിശി ചിട, ഓക്കെ. Thank you.
കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ ഇവിടെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയതിഷേട്ടാ, ഷാജേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, നല്ലൊരു ആക്ടർ, അവിടെയാണെങ്കിൽ ഒരു വീണ്ടും ഒരു ആക്ടർ, ഒരു ടീച്ചർ, അങ്ങനെ ഭയങ്കരമായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള രണ്ടുപേരെ ഇന്ന് കിട്ടുമ്പോ ഒരു ചെറിയ സംഗീതത്തിന്റെ അകമ്പടിയോടെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. ഷാജേട്ടാ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനിയും നല്ല അതിഥികളും നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഇവിടെ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഈസ് ഇൻഡിഗോ പെയിൻസ് കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ പോളികാപ്. വൈൻഡിംഗ് അപ്പ്. ഇതെന്താ ഈ മുഖത്ത് താടി? ഇതാ ഇതിപ്പോഴത്തെ പുതിയ സ്റ്റൈല്. ഏത്? ഇത്. ആ നല്ല ഭംഗിയുണ്ട്. നിക്കർ കഴുകി ഹാംഗറമ തൂക്കിയിട്ട പോലെയുണ്ട്. ഒരെണ്ണം പറഞ്ഞു. നീ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരേ പെൺകുട്ടിയുള്ളൂ. സോറി, അതിൽ ഒരെണ്ണം പറഞ്ഞു. അതുകൊണ്ട് ഒരു പെണ്ണ് ചോറ്റുപാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവളെ വിളിക്കട്ട. ചപ്പിയ മൂക്കാണാ? ആണെന്നാ? പണ്ട് ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ കാറിന്റെ മുഖമാണാ? ഈശ്വരോ എന്റെ ഭാര്യ. കുമ്മറ 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 കു